ഒരാളുടെ കണ്ണും മൂക്കും ഒക്കെ ചത്തവനെ കീറിമുറിച്ചും പഠിക്കാം. ഈ കണ്ണോ മൂക്കോ നാക്കോ പഠിച്ചതുകൊണ്ട് ഈ ദൃക്കും വിഷയവുമായുള്ള ബന്ധത്തെ ആസ്പദമാക്കി ആഹരിക്കുന്ന ആഹാരത്തിന്റെ രൂപപരിണാമങ്ങളുടെ ആന്തരിക ചോദനകളെല്ലാം പഠിക്കാനാവില്ല, ഒരിക്കലാവില്ല. ഇവിടെയാണ് ശാസ്ത്രവും ദർശനവും തമ്മിൽ വേർപിരിയുന്നത്. ദാർശനികതയിൽ, ഫിലോസഫിയിൽ ശാസ്ത്രം പൂർണ്ണമായി ഉൾക്കൊള്ളും. ശാസ്ത്രത്തിന് ദാർശനികതയുടെ പല ഭാഗങ്ങളും ഉൾക്കൊള്ളാനാവണമെങ്കിൽ ശാസ്ത്രം പിന്നെയും പഠനം നടത്തണം. ചിലതാകട്ടെ, ദൃശ്യങ്ങളെ അഴിച്ചു പഠിക്കുന്ന ശാസ്ത്രത്തിന് അജ്ഞാതങ്ങളായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ശാസ്ത്രയുക്തികളേക്കാൾ സമഗ്രത ദാർശനിക യുക്തികൾക്കുണ്ടാവും. പക്ഷെ പലപ്പോഴും ദൃശ്യവിന്യാസങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തുവാനോടുന്ന ശാസ്ത്രകാരന്മാർ ഏതൊരു ദർശനത്തിൽ നിന്നാണോ ശാസ്ത്രത്തിന് വേണ്ടുന്ന അസംസ്കൃതമായ അറിവ് സ്വീകരിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനം കളഞ്ഞില്ലെങ്കിൽ തങ്ങളുടെ കണ്ടെത്തലിൻ്റെ മൗലികത ചോദ്യം ചെയ്യപ്പെടുമെന്ന സംശയത്തിൽ നിരന്തരമായി ദർശനങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. അത് ഈ പാറ്റന്റ് എടുക്കാനുള്ള ഒരു വ്യഗ്രതയിൽ കമ്പോളത്തെ അടിസ്ഥാനപ്പെടുത്തി അങ്ങനെ രൂപാന്തരപ്പെടുമ്പോൾ മൗലികവും സമഗ്രവുമായ സിദ്ധാന്തങ്ങളെ മാറ്റിവെച്ച് ആകർഷണീയമായ അന്തസത്തയില്ലാത്ത അറിവിന്റെ പിന്നാലെ ജനത പോവും. അഗ്നി, രുദ്രൻ, വായു ഇവർ ചേർന്ന് ഒരു പദാർത്ഥത്തെ വിഘടിപ്പിക്കുവാൻ തുടങ്ങുമ്പോൾ ആധുനിക ലാബറട്ടറിയിൽ ഒന്നിൽ അണുവിനെ വരെ വിഭജിക്കുവാൻ പര്യാപ്തമാകുമാറു നടക്കുന്ന പരീക്ഷണ നിരീക്ഷണങ്ങളെക്കാൾ സങ്കീർണമാണ് നിത്യനിരന്തരമായൊരു വയറിനകത്ത് നടക്കുന്നത്. ഇതിൻ്റെ ചെലവ് എന്ന് പറയുന്നത് ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും കാമം മാത്രമാണ്. അതിനൊരു കുട്ടി ഉണ്ടായാൽ തിന്നാൻ തുടങ്ങിയാൽ അത് പശുക്കുട്ടിയായാലും പട്ടിക്കുട്ടിയായാലും മനുഷ്യക്കുട്ടിയായാലും അതിൻ്റെ ശരീരസ്ഥിതിക്കും അതിനു വേണ്ടുന്ന രക്തത്തിനും അതിനു വേണ്ടുന്ന ബോധത്തിനും അതിനു വേണ്ടുന്ന സ്വപ്നത്തിനും അതിനു വേണ്ടുന്ന ആഹാരത്തിനും ആകും പടി ഈ ആഹാര പദാർത്ഥങ്ങളെ അതിൻ്റെ ബുദ്ധിയായി, അതിൻ്റെ ഓർമ്മകളായി, അതിനു വേണ്ടുന്ന പോഷക മൂല്യങ്ങളായി ഒക്കെ രൂപാന്തരപ്പെടുത്തുന്ന ഈ വലിയൊരു പരീക്ഷണശാല. അത് പരീക്ഷണം എന്ന് വേറെ ഇല്ലാതെ പ്രയോഗശാലയായി. അതെ, അപ്പുറത്തൊരു മുറിയിൽ പരീക്ഷിച്ചറിഞ്ഞ് പരീക്ഷണം പ്രാവർത്തികമാണോ എന്ന് നോക്കി പ്രയോഗശാലയിലേക്ക് കൊണ്ടുപോയി വ്യാവസായിക അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയല്ല. അതെ, ഇത് 2-in-1 ആണ്. പരീക്ഷണശാല തന്നെ പ്രയോഗശാല, പരീക്ഷണം നടത്തുന്ന ആൾ ഉൾപ്പെടെ അതിൻ്റെ ആ ഒരു ചിത്രം മനസ്സിലായാൽ ഈ പിണ്ഡാണ്ടത്തിനകത്ത് നിന്ന് ബ്രഹ്മാണ്ടത്തിൻ്റെ വിഭൂതി എളുപ്പം മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു കപ്പ കഷ്ണം അകത്തേക്ക് ഇട്ട് കൊടുത്താൽ അതിലെന്തെല്ലാം പരിപാടികൾ ഈ ശരീരം ഉണ്ടാക്കുന്നുണ്ട്. അതിനെ ഒരു തലത്തിൽ അരച്ച് ചെറുതാക്കുന്നു, വേറൊരു തലത്തിൽ അത് ഡിസ്റ്റിൽ ചെയ്തെടുക്കുന്നു, മറ്റൊരു തരത്തിൽ അതിൻ്റെ അകത്ത് നിന്ന് പഞ്ചസാരയെ വേർപെടുത്തുന്നു,
അതിൻ്റെ അകത്തുനിന്ന് മാംസ്യത്തെ വേർപെടുത്തി എടുക്കുന്നു. അതിലടങ്ങിയിരിക്കുന്ന എണ്ണകൾ ഉണ്ടെങ്കിൽ അവയെ വേർപെടുത്തുന്നു. അത് രൂപാന്തരപ്പെട്ടു വരാവുന്ന വൈദ്യുതി ഉണ്ടെങ്കിൽ ആ വൈദ്യുതിയെ രൂപപ്പെടുത്തുന്നു. ആ വൈദ്യുതിയും ഇത് ഉപയോഗിച്ച് കാന്തിക മണ്ഡലങ്ങൾ ഉണ്ടാക്കുന്നു. ഒരു കപ്പ കഷ്ണത്തെ പോലും വിടാതെ പിടികൂടി ഇത് രൂപാന്തരപ്പെടുത്തി അതിൻ്റെ വേസ്റ്റായി വരാവുന്നത് പുറന്തള്ളാനുള്ള ഔട്ട്ലെറ്റുകൾ, ഓരോ പരീക്ഷണത്തിലും വരാവുന്ന ചെറിയ ചെറിയ വേസ്റ്റുകളെ കൊണ്ടുപോകാവുന്ന സ്രോതസ്സുകൾ, അകത്തേക്ക് വിട്ടതിനെ കൃത്യമായി ഓരോ ഏരിയയിലും വിതരണം ചെയ്യാനുള്ള സംവിധാനങ്ങൾ, ഇവയെല്ലാമുള്ള ബിൽറ്റ് ഇൻ കോംപ്ലക്സ്.